ഈ പ്രാവശ്യം ക്രിസ്മസിന് അടിച്ചു പൊളിക്കാം, കുടുംബത്തോടൊപ്പം പുറത്തുപോയി ആഘോഷിക്കാം എന്ന് കരുതിയിരിക്കുന്നവർക്കൊക്കെ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ പ്രാവശ്യം കേന്ദ്ര സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത്. കാരണം ഈ പ്രാവശ്യം ക്രിസ്മസിന് അവധിയില്ല, മറിച്ച് പ്രവൃത്തി ദിവസമായിരിക്കും എന്നൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട്. കാരണമായിട്ട് പറയുന്നത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്രിസ്മസിന് അവധിയില്ല എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു പ്രഖ്യാപനം കൊണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബാധിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂർ മത്സരിക്കുന്ന സുരേഷ് ഗോപിയെ ഇത് ശരിക്കും ബാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, തൃശ്ശൂരത്തെ ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ വേണ്ടി നമ്മുടെ സുരേഷ് ഗോപി പെടുന്ന പാട് ചില്ലറ പാടൊന്നുമല്ല. കാരണം ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ഇതിനു മുമ്പേ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും മണിപ്പൂരിലെ വിഷയം കേരളത്തിലെ ക്രിസ്ത്യാനി, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒട്ടാകെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ ഇപ്പോഴും അതൊരു വിഷയം തന്നെയാണ്. ആ ഒരു വിഷയം എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. പ്രത്യേകിച്ചും കേരളത്തിലെ കാര്യം പറയാനാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആ ഒരു ഇഷ്ടം നേടിയെടുക്കാനായിട്ട് സുരേഷ് ഗോപി പല പെടാപ്പാടുകളും പെടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഫലം കാണുമോ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സുരേഷ് ഗോപി ക്രിസ്ത്യാനികളുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഒരു വശത്തൂടെ ഓരോന്ന് ചെയ്യുമ്പോൾ ബി ജെ പി സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യാനികൾ എതിരാവുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ലാസ്റ്റിലെത്തി നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് അവധിയില്ല എന്നുള്ള ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. അപ്പൊ പുത്തമ്പള്ളിയിലെ മാതാവിന് മുല്ലപ്പൂമാല നേർന്നതും ലൂർദ് മാതാവിന് സ്വർണ്ണകിരീടം സമ്മാനിച്ചതും കൊന്തൊക്കെ കഴുത്തിലിട്ടൊക്കെ നടന്നതും ഒക്കെ വെറും പാഴായി പോകുമോ എന്ന് തന്നെയാണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ വ്രതാവിലാവാനാണ് സാധ്യത കൂടുതലും. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഇവിടെ തൃശ്ശൂർ മത്സരം കടുക്കുന്നത് മുരളീധരനും സുനിൽകുമാറും തമ്മിലായിരിക്കും പൊരിഞ്ഞ മത്സരം. എന്തായാലും തൃശ്ശൂർ സുനിൽകുമാറോ മുരളീധരനോ ആ ഒരു കാര്യത്തിൽ മാത്രം ഇനി തീരുമാനം ആകേണ്ടതുള്ളൂ. പ്രത്യേകിച്ചും സുരേഷ് ഗോപി ക്രിസ്ത്യാനി സമൂഹത്തിന്റെ വോട്ട് നേടാനും പ്രീതി നേടാനും വേണ്ടി കഷ്ടപ്പെടുന്ന ഈ വേളയിൽ ബി ജെ പി തന്നെ സുരേഷ് ഗോപിക്ക് പാരയായിട്ട് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇത് എന്ത് ഭാവിച്ചാണ് എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൂർണ്ണമായും ഇന്ത്യയെ കാവ്യവൽക്കരിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ ഇവര്? തങ്ങളുടെ ഇഷ്ടങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ആവശ്യമാണ്. കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വെറുതെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലും പ്രത്യേകിച്ച് തൃശ്ശൂര് എത്ര കണ്ട് ക്രിസ്ത്യാനി സമൂഹത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാനായിട്ട് എത്ര ചെലവ് ചെയ്താലും ഇന്നും ക്രിസ്ത്യാനികളുടെ മനസ്സിലുണ്ട് കത്തിയെരിയുന്ന മണിപ്പൂര്. തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികളുടെ ഇഷ്ടം പിടിച്ചുപറ്റാനായിട്ട് സുരേഷ് ഗോപി ലൂർദ് മാതാവിന് സ്വർണ്ണകിരീടം നേർന്നപ്പോഴും പുത്തമ്പള്ളിയിൽ മുല്ലപ്പൂമാലയും നേർച്ചകളൊക്കെ നടത്തിയപ്പോഴും അവിടുത്തെ അച്ഛന്മാരായിട്ട് കൂടി കണ്ടപ്പോഴൊക്കെ ഒരച്ഛനും എടുത്തു ചോദിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മുടെ ആവണശ്ശേരി ഇടവകയിലെ അച്ഛൻ സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി എടുത്തു ചോദിച്ചത്. സുരേഷ് ഗോപിയുടെ കൂടെ വന്ന സഹപ്രവർത്തകര് ഇല്ലിപ്യരായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അപ്പോൾ കാണാൻ കഴിഞ്ഞത്. ചിലര് ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഇന്നും ക്രിസ്ത്യാനികളുടെ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂര്. അപ്പൊ അവരുടെ നെരിപ്പോട് ഒരിക്കലും കെട്ടടങ്ങുകയില്ല. എന്തൊക്കെ ചെയ്താലും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ മൂന്നാം സ്ഥാനം എന്ന് ഉറപ്പിച്ച് തന്നെ നമുക്ക് ഇപ്പോഴും പറയാം. ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റും പിടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ബി ജെ പിക്ക് ഇപ്പം ഭയമായിരിക്കുകയാണ്. ആകെ അങ്കലാപ്പിലാണ് ബി ജെ പി. കാരണം എന്താണെന്നറിയോ, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് സർവേയുടെ ഒരു ഫലം പുറത്തു വന്നിട്ടുണ്ട്. അതില് 4-3 സീറ്റും INDIA ഇന്ത്യ മുന്നണിക്കാണ്. ഇന്ത്യ മുന്നണി ഈ പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ പ്രധാനമന്ത്രി എന്ന കാര്യത്തിന് ഇപ്പോഴും വ്യക്തതയൊന്നും വന്നിട്ടില്ല. മിക്കവാറും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാനായിട്ട് ഒരു ചാൻസും ഇല്ല. പകരം പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഈ സ്ഥാനത്തേക്ക് കേൾക്കുന്നുണ്ട്. മാത്രമല്ല ബി ജെ പിക്ക് വൻ തിരിച്ചടിയാണ് വരുൺ ഗാന്ധിയുടെ കോൺഗ്രസിലേക്കുള്ള ചുവടുമാറ്റം. കുടുംബം കുടുംബത്തോട് ഒരുമിച്ചു, അങ്ങനെ വേണം പറയാനായിട്ട്. ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങളിലാണ് വരുണിന്റെ അമ്മ മനേകാ ഗാന്ധിയും വരുണും ബി ജെ പിയിലേക്ക് ചൂടുമാറിയത്. എന്തായാലും വരുൺ ഗാന്ധിയുടെ കോൺഗ്രസിലേക്കുള്ള ഈ വരവ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് മടങ്ങി എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അവരുടെ പാരമ്പര്യം തന്നെ കോൺഗ്രസ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് കൊല്ലത്ത് നടന്നിട്ടുള്ള സംഭവം. മണിപ്പൂർ എന്ന ഞെരുപ്പോട് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ നെഞ്ചിലാണ് യാത്രയെടുത്തോളം കാലം. കേരളത്തിൽ ബി ജെ പി ജയിക്കാനായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല, പ്രത്യേകിച്ചും തൃശ്ശൂരിൽ. ബി ജെ പി എന്ന പാർട്ടി ക്രിസ്ത്യാനി സമൂഹത്തിന്റെ നെഞ്ചിൽ ആണിയടിക്കുമ്പോഴും തൃശ്ശൂരത്തെ ക്രിസ്ത്യാനികളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങാനായിട്ട് രാപകലില്ലാതെ പെടാപ്പാടുപെടുന്ന സുരേഷ് ഗോപിയുടെ കാര്യം ഈ പ്രാവശ്യം ഗോപി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.